طلابي، السلام عليكم ورحمة الله وبركاته. كيف أنتم يا أحبائي؟ فهم؟ طيبون؟ نعم، فأنكم درستم عن كشف العمال في الفصل الماضي. كشف العمال غلطة بيري غلطة نمال كينا كلاس لي بديتش دانا نمال نحن اليوم نتعرف عن العملات. ماذا هو العملات؟ العملة സാർ ഒരു വീഡിയോ കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ധാരണ കിട്ടും. ഓക്കെ, ഇതാണ് മക്കളെ തഅറഫ് അലൽ ഉംലാത്തുൽ അറബിയ വ റുമൂസിഹ. മഹുവൽ ഉംലാത്ത്, ഇവിടെ കുറേ സംഭവങ്ങളുണ്ട് പേപ്പറുകൾ അല്ലേ. ഉംലാത്ത് കറൻസി എന്നാണ്, അതാ കറൻസി. നമുക്ക് വിവിധ രാജ്യങ്ങളുടെ കറൻസിയും അതിൻ്റെ ചിഹ്നങ്ങളും നോട്ടുകളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, ആദ്യം ഇവിടെ ഇതുണ്ടോ, അദ്ദീനാറുൽ കുവൈത്തി. അദ്ദീനാറുൽ കുവൈത്തി, കുവൈത്ത്, കുവൈത്തിൻ്റെ ഉംലയാണെന്ത്? അദ്ദീനാർ. അതാ അദ്ദീനാർ, അദ്ദീനാർ. അപ്പോൾ കുവൈത്തിൻ്റെ ഉംല ഏതാണ്? ദീനാർ. ഇവിടെ നമ്മുടെ പാഠപുസ്തകത്തിൽ ഓരോ രാജ്യവും അതിൻ്റെ പേരും പറയുന്നുണ്ട് അല്ലേ. യുവാൻ സ്വീനി, സ്വീനി എന്ന് പറഞ്ഞാൽ സ്വീന് ചൈന അല്ലേ. ചൈനയുടെ കറൻസിയാണെന്ത്? യുവാൻ. അതാ യുവാൻ, യുവാൻ സ്വീനി. അപ്പോൾ ചൈന അങ്ങനെ നമ്മൾ ചൈനയിലേക്ക് മാച്ച് ചെയ്യാം അല്ലേ, ചൈനയിലേക്ക് മാച്ച് ചെയ്യണം. യുവാനും സ്വീനി, അങ്ങനെയാണെങ്കിൽ വേറെ രാജ്യങ്ങളുടെ കറൻസികൾ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവിടെ നോക്കൂ, അദ്ദീനാറുൽ ഇറാഖി, അദ്ദീനാറുൽ ഇറാഖി. അപ്പോൾ ദീനാറുൽ കുവൈത്തി പറയാണ്, ദീനാറുൽ ഇറാഖി പറയാണ്, കേട്ടോ. അഷ ഇതിനൊക്കെ കറൻസിയുടെ രൂപവും നിങ്ങൾ ഇത് എത്ര ദീനാറാണ് നോക്കൂ. അഷറത്ത് വാലാഫ് ദീനാർ, അഷറത്ത് വാലാഫ് അല്ലേ, പതിനായിരം, പതിനായിരം ദീനാറിൻ്റെ നോട്ടാണ് ഈ കാണുന്നത്, കേട്ടോ. ആ ദീനാറുൽ ഇറാഖി ഇനി നോക്കൂ. ഇത് നോക്കൂ, ദീനാറുൽ ജസായിരി, ജസായിർ മത ജസായിർ അൾജീരിയ, അൾജീരിയയിലും ദീനാറാണ് അതിൻ്റെ രൂപം കണ്ട്. ഓക്കെ, പിന്നെ തൂൻസി, അദ്ദീനാറു തൂൻസി. തൂൻസ് പറഞ്ഞാൽ ടുണീഷ്യ, എവിടെയാണ്? ടുണീഷ്യ. അതിൻ്റെയൊക്കെ ഇത്, ഇതൊക്കെ അതിൻ്റെ ഇതാണ് കേട്ടോ. നമ്മൾ നമ്മളിപ്പോൾ ആർ എസ് എന്ന് എഴുതൂലേ, റുപ്പീസിന് ആർ എസ് എന്ന് എഴുതൂലേ, ആർ എസ്. പിന്നെ ആർ എസിന് ഇപ്പോൾ ആറ് ചിഹ്നമൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ദാത്ത എന്നാണ് നമ്മുടെ വില ഏറ്റവും ഉണ്ടാവുക, ദാത്ത അല്ലെങ്കിൽ ദാജ. ഓക്കെ, ദീനാർ തൂൻസി, ടുണീഷ്യൻ ദീനാർ. പിന്നെ ദീനാറുൽ ബഹ്റൈൻ, എല്ലാവിടെയും ദീനാർ, ദീനാറുൽ ബഹ്റൈനി ദീ. അപ്പോൾ ദാബ, അതിൻ്റെ ചിഹ്നം കണ്ടു. ഇവിടെ നോക്കുക, ദീനാൽ ഉർദുനി, ഉർദുനി, ഉർദുൻ എന്ന് പറഞ്ഞാൽ ജോർദാൻ, കേട്ടോ, ജോർദാൻ ദീനാർ. ആ ദിർഹമുൽ ഇമാറാത്തി, യു എയുടെ, യു എയിൽ ദിർഹമാണ്, യു എയിൽ ദിർഹമാണ് ഉംല. അപ്പോൾ ദിർഹമുൽ ഇമാറാത്തി എന്നാണ് പറയുക, യു എയുടെ, യു എ ദിർഹം. ആ ദിർഹമുൽ മഗ്രിബി, മൊറോക്കോ, മഗ്രിബ് എന്ന് പറഞ്ഞാൽ മൊറോക്കോ, മൊറോക്കയിലെ ദിർഹം, മൊറോക്കൻ ദിർഹം. അങ്ങനെ നോക്കിയാൽ ണ്ടോ, അൽ ജുനൈഹുൽ മിസ്രി, ജുനൈഹ് മാതാ ജുനൈഹ്, ജുനൈഹ് എന്ന് പറഞ്ഞാൽ ഈ മിസ്രിലെ, മിസ്ർ ഈജിപ്ത്, ഈജിപ്തിലെ ജുനൈഹ് എന്നാണ് പറയണത്. ജുനൈഹ് സുദാനി, സുഡാനിലെയും ജുനൈഹാണ്, ജുനൈഹുൽ സുദൈനി. പിന്നെ അൽ ലീറ അൽ ലബനാനി, ലബനാനിലെ ലിറ എന്നാണ് പറയുന്നത്, അൽ ലീറ അൽ ലബനാനി, കേട്ടോ. ഈ പേരുകൾ പഠിച്ചിരിക്കുന്നത് വെച്ച് നമുക്കൊരു വർക്കുണ്ട്, അത് ഓർമ്മ വേണം. പിന്നെ ഏതാണ്? അല്ലീറ അസ്സൂരി, എവിടെ? അല്ലീറ അസ്സൂരി, സുവരി, സിറിയയിലെ ലിറ. പിന്നെ റിയാലുൽ ഖത്തരി, ഖത്തറിൽ എങ്ങനെയാ? റിയാലാണ്. അതാ
റിയാൽ, റിയാലുൽ ഖത്തറി, റിയാലുൽ യമനി, യമനിലും റിയാലാണ് കേട്ടോ. അതിൻ്റെയൊക്കെ നമ്മുടെ എന്താണ് പാക്കറ്റ് ബോക്സുകൾ, വില എഴുതുന്ന ബോക്സുകളില്ലേ, അതിൽ റായ, റാക്ക, ലാസ എന്നൊക്കെയാണ് ഉണ്ടാവുക കേട്ടോ. പിന്നെയോ ഇതിൻ്റെയൊക്കെ നോട്ടിൻ്റെയൊക്കെ രീതി മനസ്സിലാക്കുക. പിന്നെ അറിയാലുൽ ഒമാനി, അറിയാലുൽ ഒമാനി, ഒമാനിൻ്റെ റിയാൽ, സെൻട്രൽ ബാങ്ക് ഓഫ് ഒറോമ ഒമാൻ. പിന്നെ റിയാൽ സൗദി, സൗദി റിയാൽ, അറിയാൽ അസൗദി. അദീനാർ അൽ ലീബി, ലീബി എന്ന് പറഞ്ഞാൽ ലിബിയയിലെ ദീനാർ കേട്ടോ, ലിബിയയിലും ദീനാറാണ്. പിന്നെ അതാണ് അദീനാർ ലിബി. പിന്നെ അൽ ഫറങ്കൽ ഖമരി, ഖമരി എന്ന് പറഞ്ഞാൽ കൊമോറോസ് എന്ന് പറഞ്ഞ രാഷ്ട്രമാണ് കേട്ടോ, അവിടുത്തെ ഫ്രാങ്ക് എന്നാണ് പറയുന്നത്, ഫറങ്ക്, ഫ്രാങ്ക്. പിന്നെ ഷിലിൻ, ഷിലിൻ എന്നാണ്, ഷിലിൻ സോമാലി, സൊമാലിയയിൽ ഷിലിൻ ആണ് എന്ത് അവിടുത്തെ കറൻസി. പിന്നെയോ ഫറങ്ക് അൽ ജിബൂട്ടി, അവിടുത്തെ ജിബൂട്ടി, ജിബൂട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തും ഫ്രാങ്ക് ഫറങ്കാണ്. മൗറിത്താനിയ, മൗറിത്താനിയയിൽ ഔക്കിയ എന്നാണ്, ഊക്കിയ, ഊക്കിയ കേട്ടോ. പിന്നെ അഷൈക്കൽ അൽ ഫിലസ്തീനി, ഫിലസ്തീനിൽ എന്താണ് ഷെയ്ക്കലാണ് കേട്ടോ, ഷെക്കൽ, ഷീക്കൽ. പിന്നെ ഏതാണ്, ആ ഇത്രയും നമ്മൾ അറബ് രാഷ്ട്രങ്ങളുടെ കറൻസി മാത്രമാണ് പരിചയപ്പെടുത്തിയത്. ഇതുപോലെ വേറെയും രാജ്യങ്ങളുടെ കറൻസി നിങ്ങളൊന്ന് കണ്ടെത്തി നോക്കുക. ഇവിടെ നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യാനുള്ളത് കണ്ടോ, യുവാനുൻ സീനി, യുവാനുൻ സീനി. അപ്പോൾ നമ്മൾ അല്ല അതെവിടെ യുവാനുൻ സീനി നമ്മൾ എവിടേക്ക് ചേർക്കണം, ഇതിലേക്ക് ചേർത്തു അല്ലേ. പിന്നെ അടുത്ത ഏതാണ് ഇവിടെ, ഇത് ഖത്തർ അല്ലേ, ഇവിടെ എന്താണ് മസ്റഫുൽ ഖത്തറുൽ മർക്കസി എന്നാണ്, അഷർ റിയാലാത്സ്, ഖത്തറിലേക്ക് ചേർക്കുന്നു. അപ്പോൾ എന്താ പറയുക, നേരത്തെ കാണിച്ചില്ല ഖത്തർ അല്ലേ, അൽ റിയാൽ അൽ ഖത്തരി, നേരത്തെ വീഡിയോ കണ്ടതിൽ കാണാൻ മനസ്സിലായിട്ടുണ്ടാവും, അൽ റിയാൽ അൽ ഖത്തരി എന്നിവിടെ വരും അല്ലേ. എന്നിട്ട് അത് ഖത്തറിലേക്ക് ചേർത്തു. സുമമാത, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അല്ലേ, അവിടുത്തെ ഏതാ ഡോളാർ. അപ്പൊ ദുലാർ, ദുലാർ അമരീക്കി, എങ്ങനെ വരിക, ദുലാർ അമരീക്കി. പിന്നെ ഇതെന്താണ്, ഇത് കുവൈറ്റ്സ്, കുവൈറ്റ്സ്. അപ്പൊ കുവൈത്തിന് നമ്മൾ ദീനാർ ഉണ്ട്, വൺ ദീനാർ എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അദ്ദീനാർ അൽ കുവൈത്തി, അദ്ദീനാർ അൽ കുവൈത്തി. പിന്നെ ഓ ഹദ, ഹദ ഹുവ റുപ്പി അല്ലേ, റൂബിയ അൽ ഹിന്ദി, റൂബിയ അൽ ഹിന്ദി, ഇന്ത്യൻ രൂപ, ഇന്ത്യൻ രൂപ. അങ്ങനെ എഴുതി ഇത് ഇതിലേക്ക് മാച്ച് ചെയ്യണം കേട്ടോ, ഓരോന്നിലേക്കും. അപ്പോൾ ഇന്ത്യൻ റുപ്പി ഇന്ത്യയിലേക്കും, യു എസ് യു എസിലേക്ക്, കുവൈത്ത് കുവൈത്തിലേക്ക് ഒക്കെ നിങ്ങൾ മാച്ച് ചെയ്യുക. അതുപോലെ ആ കറൻസികളുടെ പേരുകൾ എഴുതിയെടുക്കുക, അത് പരീക്ഷയ്ക്ക് വേറെ രാജ്യങ്ങളുടെ കറൻസി ആയിരിക്കും നിങ്ങളോട് ചോദിക്കുക. ഓക്കെ, ഇൻഷാല്ലാ. അപ്പോൾ അതാണ് അതിൽ ചെയ്യാനുള്ളത്. അങ്ങനെ നമുക്ക് കറൻസി വെച്ച് നഹ്നു നദ്ലിം ഒരു ഷെയർ നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഉംലത്തു സീനി യുവാനുൻ സീനി, അടുത്തെന്ത് വരും, അടുത്ത് നമ്മൾ കവർ വെക്കണം അല്ലേ. ഉംലത്തു ജിബൂട്ടി ഫ്രാങ്കുൽ ജിബൂട്ടി, അടുത്തോ ഉംലത്തു ഉംലത്തു സോമാലി അഷ് അഷിലിൻ സോമാലി, അങ്ങനെ കവിത ഉണ്ടാക്കി നോക്കണം. ഓക്കെ, എങ്ങനെ ഉണ്ടാക്കും ഒന്നുകൂടി പറയാം. ഇതാണല്ലോ ഇവിടെ നമുക്ക് ഓരോന്ന് ആദ്യം മുതൽ എടുക്കാം. എന്താ ഉംലത്തുൽ ഇറാഖി അദ്ദീനാറുൽ ഇറാഖി, ഉംലത്തു അൽ ജസായിർ അദ്ദീനാറുൽ ജസായിരി, ഉംലത്തു തൂൻസ് അദ്ദീനാറു തൂൻസി, അങ്ങനെ എഴുതണം കേട്ടോ. ഇപ്പോൾ ഉംല എന്ന വാക്കും ഇവിടെ രാജ്യത്തിൻ്റെ പേര് മാറ്റുക. രാജ്യത്തിൻ്റെ പേരുകൾ സാർ ഇവിടെ കാണിച്ചു തന്നില്ല, ഓരോന്നതാ ജസായിർ, ഇറാഖ്, തൂൻസ്, അങ്ങനെ മാറ്റി വെക്കുക, എളുപ്പമാണ്. ഓക്കെ, ഇനി വേണമെങ്കിൽ ഇത് തന്നെ വെക്കാം, ഉംലത്തുൽ ഖത്തരി അൽ അറിയാലുൽ ഖത്തരി, ഉംലത്തുൽ ഖത്തരി, ഉംലത്തുൽ ഖത്തർ, ഖത്തർ എന്ന് എഴുതാൻ കിട്ടില്ല, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഖത്തർ എന്ന്. ഉംലത്തു ഖത്തർ, റിയാലുൽ ഖത്തരി, ഉംലത്തു അമരീക്കി,
ഉംലത്തു അമേരിക്ക അമേരി ഡോളർ അമേരിക്ക. അപ്പോൾ ഉംലത്തു അമേരിക്ക ഡോളർ അമേരിക്ക. ഉംലത്തു കുവൈത്ത് ദി അദ്ദീനാറുൽ കുവൈത്തി. ഉംലത്തു റൂബിയ അല്ല, ഉംലത്തുൽ ഹിന്ദി റൂബിയ അൽ ഹിന്ദി. അങ്ങനെ വെച്ചിട്ട് ഒരു പാട്ടുണ്ടാക്കാനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ പറയാം, ഉംലത്തു സീനി യുവാനുൻ സീനി ഉംലത്തു മത ഉംലത്തു ഖത്തർ റിയാലുൻ ഖത്തരി ഉംലത്തു ഖത്തർ റിയാലുൻ ഖത്തരി. പിന്നെയോ ഉംലത്തു വേറെ ഏതാ, ഉംലത്തു കുവൈസ് ദീനാറുൻ കുവൈത്തി ഉംലത്തുൽ ഹിന്ദി ഉംലത്തുൽ ഹിന്ദി ഏതാ റൂബിയ ഹിന്ദി. പിന്നെ ഉംലത്തു അമേരിക്ക ഡോളർ അമേരിക്ക. പിന്നെ ഏതെങ്കിലും ഒരു രാജ്യം കൂടി ചേർക്കുക കേട്ടോ. ഉംലത്തു ഉംലത്തു സൗദി റിയാലുൻ സൗദി. അങ്ങനെ എടുക്കുക, എഴുതൂലേ ഇൻഷാല്ലാ. അപ്പോൾ അത് സിമ്പിളായിട്ട് നിങ്ങളൊന്ന് ചെയ്യണം. ഓക്കെ, ഇനി നമ്മളിവിടെ താഴെ നോക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫഹിംന അനിൽ ഉമ്മാൽ, ഉമ്മാലുകളെ കുറിച്ച് പഠിച്ചു അല്ലേ. മൻഹുമുൽ ഉമ്മാൽ വർക്കേഴ്സ് അല്ലേ, ജോലി ചെയ്യുന്ന ആളുകൾ. ഇനി അവർ മാതാ യഅ്മലൂൻ, അവരെന്ത് എന്ത് ജോലിയാണ് ചെയ്യുന്നത്. ഓരോരുത്തരും ഓരോരുത്തരുടെ ജോലി പറയുകയാണ് ഇവിടെ. മൻഹും ഫൽ, മൻഹും അവ്വലൻ, മൻഹു അവ്വലൻ അന തബീബ്. മൻഹുവ ഹുവ തബീബ്. ഹുവ മാതാ യഫാൽ, ഹുവ യഫാൽ വഹുവ യഖൂൽ അന അഫ്ഹസ്. അന അഫ്ഹസു, ഞാൻ എന്ത് ചെയ്യുന്നു, പരിശോധിക്കുന്നു. ആരെ, അൽ മർദ, അൽ മർദ. അപ്പോൾ പരീക്ഷിക്കാൻ അന തബീബുൻ ഡാഷ് അൽ മർദ. അപ്പോൾ അഫ്ഹസു നിങ്ങൾ എഴുതി കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ മർദ പോലും അവിടെ ഉണ്ടാവില്ല. ഓക്കെ, അന വെച്ച് നമ്മൾ അങ്ങനെ സെൻറ്റൻസ് ഉണ്ടാക്കുക. നമ്മൾ മുമ്പത്തെ പാഠഭാഗങ്ങളിൽ പഠിച്ചതാണ്, യഫ്ഹസു എന്ന് തരും, അവിടെ അന വന്നു കഴിഞ്ഞാൽ യാ മാറ്റിയിട്ട് ആ ചേർക്കണമെന്ന് നമ്മൾ പഠിച്ചതാണ്. അന അഫ്ഹസുൽ മർദ. സുമമൻ അന മുഹന്ദിസ്, അന മുഹന്ദിസ്. മദ യഫ്അലുൽ മുഹന്ദിസ്. ഉസാഇദുൻ നാസ്, ഐ വിൽ ഹെൽപ്പ് അന്നാസ്, ആരെ, ജനങ്ങളെ. അലൽ ബിനാ, എന്തിനെ, ബിൽഡ് ചെയ്യാൻ. ബിനാ ബിൽഡ് ചെയ്യാൻ. ഉസാഇദ്സ് അന മുഹന്ദിസ് ഉസാഇദ്. സുമമൻ അന അനസ്സായിഖ്. മൻ ഹുവ, ഹുവ സായിഖുൻ, അദ്ദേഹം ഒരു ഡ്രൈവർ അല്ലേ. അഖൂദു അല്ലെങ്കിൽ അസൂഖു, സായിഖ് അല്ലെങ്കിൽ അഖൂദു അൽ മർക്കബാത്. മഹുൽ മർക്കബാത്, വാഹനങ്ങൾ ഞാൻ ഡ്രൈവ് ചെയ്യും അല്ലേ, ഞാൻ ഡ്രൈവ് ചെയ്യും. സുമ്മ മൻ ഹാദ, ഈ സാറൊരു വീട് കണ്ടോ കേട്ടോ മകള്. കണ്ടോ, മൻഹുവ ഹുവ നജ്ജാർ, അദ്ദേഹം എന്താ ചെയ്യുന്നതിൽ പാടുന്നുണ്ടല്ലേ. അൻഷുറുൽ ഖഷബ, അൻഷുറുൽ ഖഷബ, ഞാനിങ്ങനെ ഇതൊക്കെ കീറും, ഏത് മരത്തടിയൊക്കെ കീറും. പിന്നെയോ വസ്നഉൽ അബ്വാബ്, ഞാൻ എന്ത് ചെയ്യും, വാതിലുകൾ ഉണ്ടാക്കും. അപ്പൊ നജ്ജാറിന്റെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതണം, അൻഷുറുൽ ഖഷബ വസ്നഉൽ അബ്വാബ് എന്ന് എവിടെ എഴുതണം, പരീക്ഷയ്ക്ക് അങ്ങനെ ഉണ്ടാവുക. ഓക്കെ, നജ്ജാറിൻ്റെ പടം തന്നിട്ട് അന നജ്ജാർ എന്ന് എഴുതണം. അൻഷുറുൽ ഖഷബ വ മദ, പിന്നെന്ത് ചെയ്യും, വാസ്നഉൽ എന്താണ്, വാസ്നഉൽ അബ്വാബ്, ഞാൻ വാതിലുകൾ ഉണ്ടാക്കും. പിന്നെ ആരാണ് നോക്കൂ, കണ്ടോ ഇവിടെ ഹയ്യാത്ത്, ഹയ്യാത്തത്ത്, ഹയ്യാത്തത്ത് ആരാ, ടൈലർ അല്ലേ, ടൈലർ. അന ലൈല അൽ ഹയ്യാത്ത, ഞാൻ ടൈലറാണ്. പിന്നെന്താ പറയണത്, അഹീഖു സിയാബ്, ഞാൻ എന്ത് ചെയ്യും, അല്ലെങ്കിൽ അഹീത്തു എന്നും പറയും, അഹീത്തു കേട്ടോ, അഹീത്തു സിയാബ്, ഞാൻ വസ്ത്രം നെയ്യും അല്ലേ. ഹയ്യാത്തിൻ്റെ ചിത്രം തന്നാൽ ഹയ്യത്ത് അഹീത്തു സിയാബ് എന്ന് കൊടുക്കണം. ഇനി ആരാണ്,
അൽ ഫല്ലാഹ്, ഫല്ലാഹ് അല്ലെങ്കിൽ മുസാരിഅ്, എന്താ സമൂനിൽ ഫല്ലാഹ്, അയാൾ ചെയ്യുന്ന എന്താണ്, അഹ്റുസുൽ അർള. ഇവിടെ ഫല്ലാഹിൻ്റെ ഒരു പദം ഉണ്ട് ഇതാ അല്ലേ. അന ഫല്ലാഹ് എന്ന് പറയാം, അന മുസാരിഅ എന്ന് പറയാം. അഹ്റുസുൽ അർള, ഞാൻ എന്ത് ചെയ്യും, അഹ്റുസുൽ അർള നില ഉഴുതും. പിന്നെയോ അഹ്തമ്മു ബിന്നബാത്, ഞാൻ ചെടികളെ നോക്കും. അഹ്തമ്മു ബിന്നബാത്, ഓക്കെ. പിന്നെ ആരാണ്, പിന്നെ ഇത് ആരാണ്, ഖബ്ബാസ്. മൻ ഹുവൽ ഖബ്ബാസ്, റൊട്ടി ഉണ്ടാക്കുന്ന ആൾ. അയാൾ ചെയ്യുന്ന എന്താണ്, അഖ്ബിസു ഫിൽ ഫുറൻ അല്ലേ. ഇതുപോലെയുള്ള ഈ തീ ഇതിലിട്ടിട്ട്, തീ ഇങ്ങനെ ഫുറൻ എന്ന് പറഞ്ഞാൽ ഈ തീയിട്ട് കത്തിക്കുന്ന സാധനമില്ല, അതിനാണ് കേട്ടോ പറയാം, തീയുടെ അടുപ്പ്. അതിൽ ഞാൻ എന്ത് ചെയ്യും, അഹ്ബുസ്, റൊട്ടി ഉണ്ടാക്കുമെന്ന് പറയും. പിന്നെ ആരാണ്, മുദരിസ, മുദരിസ മൻ ടീച്ചർ അല്ലേ. ടീച്ചർ എന്ത് ചെയ്യും, ടീച്ചറിനെ കുറിച്ച് ഇവിടെ എഴുതാനുണ്ട്, നോക്കൂ അല്ലേ. മൻഹിയ അന മുദരിസ എന്ന് എഴുതണം. ഏത് വാക്ക് എഴുതണം, അവിടെ ഉണ്ടല്ലോ ഈ വാക്ക് എഴുതണം, അൽ അനൽ മുദരിസ. എന്നിട്ട് എന്ത് ചെയ്യും, മുദരിസ്, മുദരിസ് എന്ത് ചെയ്യുന്നത്, വയ്ക്കാം ഉദരിസുത്തുല്ലാബ്, ഞാൻ എന്ത് ചെയ്യും, കുട്ടികളെ പഠിപ്പിക്കും. ഉദരിസുദ്ദാരിസീൻ, ഞാൻ ടീച്ചർമാരെ പഠിപ്പിക്കും. ഇങ്ങനെ കുറേ പേരുടെ അമലും അമലിൻ്റെ പേരും അവരുടെ പേരും ഒക്കെ ഞാനിത് ഈ വീഡിയോയിലുണ്ട്. അതിൻ്റെ ഫുൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. നിങ്ങൾ മുഴുവനായിട്ടും പോയി കാണണം ഓരോ ആളുകളുടെയും പേര് കേട്ടോ. അയാൾ മുഹന്ദിസ്, മുഹന്ദിസ്, മുഹന്ദിസ് എന്താണ്, നേരത്തെ കാണിച്ചില്ലേ, നമ്മുടെ എഞ്ചിനീയർ. എഞ്ചിനീയർ ചെയ്യുന്ന എന്താണ്, ഉസായിരി. ഇവിടെ എന്താ പറയും നോക്കൂ, അർസുമുൽ ഖറായിത, ഞാൻ എന്ത് ചെയ്യും, അതിൻ്റെ പ്ലാൻ വരയ്ക്കും. പിന്നെയോ വീട് നിർമ്മിക്കും, വീടിനെ ഡിസൈൻ ചെയ്യും അല്ലേ. അപ്പം ഇതുപോലെ കുറേ ആമിലുകൾ അവരുടെ പേരും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് എന്താണ്, അന ഷെരീഫ് ഷുർത്തി, ഞാനാരാണ്, പോലീസ്, പോലീസിൻ്റെ ചിത്രം ഉണ്ട് ഇവിടെ കണ്ടോ. അപ്പോൾ അന ഷുർത്തി, ഞാൻ ഷുർത്തി ആണ്. ആരാണ് ഷുർത്തി, ഞാൻ എന്താ ചെയ്യുന്നത്, മുറൂറ, എന്ത് ചെയ്യും, ഞാനവിടെ ട്രാഫിക്കൊക്കെ കീപ്പ് ചെയ്യും. പിന്നെയോ വഹ്മിൽ മുവാത്തിനീൻ, കേട്ടോ, ഉനല്ലിമുൽ മുറൂറ എന്ന് മക്കൾ ഇവിടെ എഴുതണം. അന ഷുർത്തി ഉനല്ലിമുൽ മുറൂറ. പിന്നെയോ അഹ്മിൽ മുവാത്തിനീൻ, നാട്ടുകാരെ ഞാൻ എന്ത് ചെയ്യും, സംരക്ഷിക്കും, കെയർ ചെയ്യും. ഫൈം. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരുടെയും ജോലിയും അവരുടെ ജോലിയുടെ പേരും ഞാൻ ഈ വീഡിയോയിലുണ്ട്. സാർ ഫുൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങളത് പോയി കാണണം കേട്ടോ. എല്ലാം കൂടിയിട്ട് നമ്മുടെ വീഡിയോ വല്ലാതെ ലെങ്ത് ആയി പോവും. ഓക്കെ, ഇനി നോക്കൂ. ഇനി ആരാണ്, ഒരാളും കൂടി നമുക്ക് നോക്കാം. ഇതാരാണ്, അൽ മുഹാമിയ. മൻ ഹുവൽ മുഹാമിയ, അഡ്വക്കേറ്റ്. അഡ്വക്കേറ്റ് എന്ത് ചെയ്യും, എന്താണ് അഡ്വക്കേറ്റ് ചെയ്യുന്നത്, ഉദാഫിയ ബിൽ ഖാനൂൻ, നിയമം സംരക്ഷിക്കും അല്ലേ. ഉദാഫിയ ബിൽ ഖാനൂൻ, ഞാൻ ഉദാഫിയ ബിൽ ഖാനൂൻ. പിന്നെന്താണ് അടുത്ത ആളാണ്, അന തലാലു തയ്യാർ, അന തലാൽ അത്തയ്യാർ, ഞാൻ ആരാണ്, എയർ എന്നാണ് നമ്മളെ ഈ ക്യാപ്റ്റനാണ് അല്ലേ, വിമാനത്തിൻ്റെ വൈമാനികൻ അല്ലേ, അല്ലെങ്കിൽ പൈലറ്റ് എന്ന് പറയില്ലേ, പൈലറ്റ്, പൈലറ്റ്. അയാൾ എന്താ പറയണേ, ആ ത്വായിറത്തൻ അഖൂദ്, അഖൂദ് ത്വായിറ, ഞാൻ എന്ത് ചെയ്യും, ഇത് ഡ്രൈവ് ചെയ്യും അല്ലേ, ഫ്ലൈറ്റ് ഡ്രൈവ് ചെയ്യും. പിന്നെ ആരാണ്, അൽ മുഹാസിബ, മുഹാസിബ ആരാ, അക്കൗണ്ടൻ്റ് അല്ലേ. അന മീസാൽ മുഹാസിബ, അജ്മാവ് അത്തറഹു അക്സിം, ഞാൻ എന്ത് ചെയ്യും, ഞാൻ കണക്ക് കൂട്ടുന്നതാണ്. അജ്മ അത്തറഹ് അക്സിം അല്ലേ, ഇത് ഞാൻ ആഡ് ചെയ്യും, എന്താണ് ഇൻഡു ചെയ്യും, അതായത് സബ്സ്ട്രാക്ഷൻ ചെയ്യും, പിന്നെ അതുപോലെ ഡിവിഷൻ ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അജ്മാവ് അത്തറഹു അക്സിം. പിന്നെന്താണ്, അർക്കാമം വ ഹിസാബാത്, കണക്കും ഡിജിറ്റൊക്കെ ഞാൻ കണക്ക് കൂട്ടുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ മുഹാസിബ. പിന്നെ ആരാണ്,
അത്രയും വരാം. അപ്പം ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം കേട്ടോ, എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് മക്കൾ പോയി കാണാം ഇൻഷാല്ല. അപ്പോൾ ഈ കശ്ഫുൽ ഉമ്മാലും അവരുടെ പേരുകളും ഒക്കെ നിങ്ങൾ ചെയ്യാറാക്കുക. ഇവിടെ ഞാൻ പറഞ്ഞു ഒന്നും കൂടി പറയാം. ഇവിടെ എന്താ വരിക, അന മുദരിസ മുദരിസുത്തുല്ലാ, പിന്നെ അന ഷുർത്തി, പിന്നെ ഉനല്ലിമുൽ മുറൂർ വാഹ്മിൽ മുവാത്തിനീൻ, അന ഫല്ലാഹ് അല്ലെങ്കിൽ അനൽ മുനാ അനൽ മുസാരിയ, പിന്നെ ആരാ അനൽ മുസാരി, പിന്നെ എന്താ അഹ്രിസുൽ അർള അല്ലെങ്കിൽ അസ്റഉ സറഅ അഹ്റിസുൽ അർള. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിലെല്ലാം കാണിച്ചതിന് മുമ്പ് നിങ്ങൾ വീഡിയോ ഫുള്ളായി കാണണം. ഇതിലൊന്നും എഴുതി കാണിക്കില്ല എന്ന് ചോദിച്ച് പരാതി പറയരുത്. ഫുള്ള് കണ്ടാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരങ്ങൾ ഫുള്ളായി കിട്ടും. ഓക്കെ ഇൻഷാല്ലാ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗങ്ങളിലേക്ക് വരാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.